ജയിക്ക് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി വിറപ്പിച്ച ആളാണ്. 50,000 ഓട്ടത്തിൽ ഉമ്മൻചാണ്ടി ഇവരെ വിറപ്പിച്ചോട്ടെ, പക്ഷെ എപ്പം വിറപ്പിക്കാൻ കഴിയില്ല. 60 മുകളിൽ കടക്കും. അതിന്റെ പണി ഇടതുപക്ഷം തന്നെ ചെയ്തു വെക്കുന്നുണ്ട് ഇവിടെ മണ്ഡലത്തിൽ. ഈ സഹതാപ തരംഗത്തിനപ്പുറത്തെ ഈ സർക്കാരിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറും ഇത്. ഇത് പുതുപ്പള്ളിക്കാർ, ഇത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലൂടെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ തിരുത്താൻ പോകുന്നത് ജനവിരുദ്ധ വികാരമാണ്. അഴിമതി ഇവിടെ ചർച്ച ചെയ്യുന്ന അഴിമതിയാണ്. ഈ സർക്കാരിന്റെ അഴിമതിയും കെടുകാരസ്ഥതയും ഇന്ന് പുതുപ്പള്ളി നാളെ കഴിഞ്ഞ് വിധി എഴുതാൻ പോവാ. ആ വിധി വരുമ്പോൾ പിണറായി വിജയൻ രാജിവെച്ച് ആ സ്ഥാനം ഒഴിയുന്ന നല്ലത്. കഴിഞ്ഞവണേ 9,000 വോട്ടിനാണ് ഉമ്മൻചാണ്ടി സാറിനെ ജയിച്ച് വിറപ്പിച്ചത്. അത് ഉമ്മൻചാണ്ടി സാർ ചെയ്തപ്പോ അത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് മാറും. ഇവിടെ ചാണ്ടി ഉമ്മൻ മത്സരിക്കുന്നത് ജയിക്കിനോടല്ല, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനോടാണ്. ഒരു പ്രത്യേക സാഹചര്യം പറയാം. അരിപ്പാട് നിന്നും രാവിലെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ വെറും 500 രൂപ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപത്തിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ച് ചിറങ്ങി വന്നപ്പോൾ ഞാൻ മിനിഞ്ഞാന്നെടുത്ത ലോട്ടറിക്ക് 1,000 രൂപ അദ്ദേഹം തന്നേക്കുന്നു. അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയാൻ വിചാരിക്കുന്നു. ശരി, വിഷ്ണു സുരേഷാണ് ഇപ്പോൾ പാമ്പാടിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടേക്ക് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടിക്കലാസം നടക്കുന്നത് പാമ്പാടിയിലാണ്. UDF പ്രവർത്തകർ ഇതിനോടകം അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്.